സുഹൃത്തുക്കളെ നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രാചീന നഗരമായിട്ടുള്ള വാരണാസി കാശിയിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചില നല്ല നല്ല കാഴ്ചകൾ ഇവിടെ കാണാം. നിങ്ങളെ വാരണാസിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജൂലൈ മാസത്തിൽ ഇതേപോലെ ഗംഗാജലവുമായിട്ട് യു പിയിൽ നിന്ന് പല ആൾക്കാരും വാരണാസി കാശി വിശ്വനാഥ മന്ദിരിലേക്ക് ഇങ്ങനെ കാൽനടയായിട്ട് യാത്ര ചെയ്യും. അതെല്ലാം ഗംഗാജലം ഉണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ട് അവർ ആ അമ്പലത്തിൽ ശിവൻ്റെ വിഗ്രഹത്തിൽ ഒഴിച്ചതിന് ശേഷം തിരിച്ചു വരും. ഇത് ഇവിടെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ജൂലൈ മാസം മുഴുവനും ഇവിടെ ഇതേപോലെ ആയിരക്കണക്കിന് 10,000 തീർത്ഥാടകരെ കാണാൻ പറ്റും. കാൽനടയായിട്ട് വരുന്നവർ, ഇവരെല്ലാം യു പി, ബീഹാർ, അതേപോലെ തന്നെ അടുത്തുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരാണ്. ധാരാളം ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കാണാം, വന്നുകൊണ്ടി പോയിക്കൊണ്ടിരിക്കുന്നവർ അതേപോലെ തന്നെ ഇവർ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളിപ്പോൾ കാശി വിശ്വനാഥ് മന്ദിരിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഭയങ്കര തിരക്കുണ്ട്. ഇപ്പം നിങ്ങൾ കാണാം, കാശി വിശ്വനാഥ മന്ദിരിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വീഡിയോ അനുവദനീയമല്ല, പുറമേന്ന് കാണാനേ പറ്റുള്ളൂ. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയിട്ടെങ്കിൽ അസ്ഥി ഘാട്ട്, സങ്കടമോചൻ മന്ദിർ, കാശി വിശ്വനാഥ് മന്ദിർ, സോറി, റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ കാശി വിശ്വനാഥ് മന്ദിർ, നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദശാശ്വമേധ ഘാട്ട് എന്ന് പറയുന്ന അവിടെയാണ് ഗംഗയിൽ കുളിക്കാനുള്ള സ്ഥലം. നമ്മൾ നേരെ ഗംഗാ ഘാട്ടിലേക്ക് പോവാം. ഇവിടെ നിന്നൊരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാശി വിശ്വനാഥ മന്ദിരിലെത്താം. ഇപ്പോൾ ഭയങ്കര തിരക്കലാണ് അവിടെ. ഇപ്പോൾ ഈ സമയത്ത് എന്തായാലും നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ഇവിടേക്ക് നേരെ നമുക്ക് ഗംഗാ ദർശനത്തിലേക്ക് പോവാം. അപ്പോൾ രാവിലെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗംഗാ ദർശനത്തിലേക്ക് പോവാം. ഇത് കാശി വിശ്വനാഥ മന്ദിരിലേക്ക് രാവിലെ ദർശനത്തിനുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇത്ര വലിയ ക്യൂ ഉണ്ടാവും. ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഇത്രയധികം ക്യൂ ഉണ്ടാവില്ല. നമ്മുടെ മൊബൈലും അതേപോലെ തന്നെ ബാക്കിയുള്ള ചെരുപ്പും ബാക്കിയുള്ളതെല്ലാം നമ്മൾ വേറെ സ്ഥലത്ത് ഡിപ്പോസിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അന്നപൂർണ മന്ദിരം എന്ന് പറഞ്ഞൊരു മന്ദിരമുണ്ട്. അവിടെ തന്നെ അവർ ദിവസവും അന്നപൂർണ അന്നക്ഷേത്രം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ ദിവസവും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കിട്ടും. അത് അതിൻ്റെ ഉള്ളിലാണ്, കുറച്ച് ഉള്ളിലാണ്. അത് അന്നപൂർണ അന്നക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുള്ളൂ. അല്ലെങ്കിൽ ആ മന്ദിരിലേക്ക് ആയാലും എത്തുക. ചെരുപ്പും പിന്നെ അതേപോലെ തന്നെ മൊബൈലൊന്നും അല്ല ഇവിടെ. ഇവിടെ ഭയങ്കര തിരക്കാണിപ്പോൾ. ഇതെല്ലാം ആ മന്ദിരത്തിലേക്കുള്ള, കാശി വിശ്വനാഥ മന്ദിരത്തിലേക്കുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് പ്രത്യേകിച്ചിട്ട് ഈ സാവൻ മാസമായത് കാരണം അന്ന് ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഇത്രയധികം തിരക്കുണ്ടാവാറില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ പോയിട്ട് ദർശനം നടത്താൻ സാധിക്കും സാധാരണ വരികയാണെങ്കിൽ. പക്ഷെ അന്ന് ഭയങ്കര തിരക്കാണ്. ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഏതോ ഒരു ദിവസമാണ് തോന്നുന്നു. അത് കാരണമാണ് ഇത്രയധികം തിരക്ക്. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ നമുക്കിവിടെ കാണാം. വലിയൊരു പ്രാചീനമായിട്ടുള്ള ഒരു തീർത്ഥസ്ഥാനമാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ ആണിത്. സാധാരണയായിട്ട് ഞാൻ നേരത്തെ വന്നപ്പം ഇത്രയധികം തിരക്കുണ്ടായിരുന്നില്ല. വെറും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ദർശനം കഴിഞ്ഞ് പോയി. ഇന്ന് സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ഇവിടെ. അത് കാരണമാണ് ഇത്രയധികം തിരക്ക്. അല്ലെങ്കിൽ സാധാരണ അത്ര തിരക്ക് കാണാറില്ല.
പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ദർശനം കഴിഞ്ഞ് പോകാൻ പറ്റും. അടുത്ത് തന്നെ ലോക്കറുണ്ട്, അവിടെ നമുക്ക് ഫീസൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് മൊബൈൽ നമുക്കവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഉള്ളിൽ തന്നെ നമുക്ക് ചെരുപ്പെല്ലാം ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റും. ഇതെല്ലാം ദർശനം കഴിഞ്ഞ് നമ്മുടെ ഗംഗയിൽ കുളിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. ഞാനൊരു മൂന്ന് ദിവസം മുൻപ് ദർശനം ചെയ്യുന്ന സമയത്ത് അത്രയൊന്നും തിരക്കുണ്ടായില്ല, നേരെ നമ്മൾ ഗേറ്റിൽ കൂടെ കടന്നിട്ട് നമുക്ക് ദർശനം ചെയ്യാൻ പറ്റും. ഇത് ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ്, പക്ഷെ ഇന്നിവിടെ അടച്ചിരിക്കുകയാണ് കാരണം അത്രയധികം തിരക്കുള്ളതുകൊണ്ട്. ഒരുപാട് ഈ കാവടി എടുത്തിട്ടുള്ള ഭക്തന്മാർ ഒരുപാട് വരുന്നതുകൊണ്ടാണ് ഇത്ര അധികം തിരക്ക്. അപ്പോൾ ട്രാഫിക് എല്ലാം ബ്ലോക്ക് ആയിരിക്കണം. ഇതാണ് കിച്ചടി ബാല ബാബ എന്ന് പറയുന്ന ബാബയുടെ മന്ദിർ. ഇവിടെ ധാരാളമായിട്ട് ഡെയിലി എല്ലാവർക്കും കിച്ചടി പ്രസാദം ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കും. ചൂടായിട്ടുള്ള കിച്ചടി ഉണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, പ്രസാദം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഈ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കിച്ചടി ബാബാക്ക മന്ദിർ എന്ന് പറയും. ദശാശ്വമേധ ഘാട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ കിച്ചടി ബാല बाबा का मंदिर है. यहाँ पे प्रसाद वितरण हो रहा है. സുഹൃത്തുക്കളെ, ഇതാണ് മണികർണിക ഗേറ്റ് എന്ന് പറയുന്നത്, മണികർണിക ഘാട്ട് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ സമയത്തും മൃതദേഹങ്ങളെ എരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് മണികർണിക ഘാട്ട്. മഴയുള്ള സമയങ്ങളിലൊക്കെ ഈ മുകളിലുള്ള ഇതിലായിരിക്കും എരിച്ചുകൊണ്ടിരിക്കുക. ഗംഗാനദി ഇപ്പോൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു, അത് കാരണമാണ് ഈ ഇത്. ഈ നദിയിലൂടെ നിങ്ങൾക്ക് ബോട്ടിൻ്റെ ദർശനം, ബോട്ടിൽ കൂടെ നിങ്ങൾക്ക് ഈ ഘാട്ടിനെയൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോകാവുന്നതാണ്. 50 രൂപ ഉണ്ടാവും ഏകദേശം ഒരു ബോട്ടിൻ്റെ യാത്രയ്ക്ക്. ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും.